ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ ഐസെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാവും അല്ലേ? ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഐസെറ്റ് നിങ്ങൾക്കറിയാലോ, IIM നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് ഐസെറ്റ്. നിങ്ങൾ സിമ്പിൾ എക്സാമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2023 LKG ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കല്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടൂലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചർ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതിൽ ഫില്ല് ചെയ്യാനുണ്ട്, നിങ്ങളുടെ പേര് എഴുതണം, ഡിവിഷൻ എഴുതണം, LKG AB ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങളത് എഴുതണം, പിന്നെ സ്കൂൾ എഴുതണം, അതൊക്കെ നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ സഹായിക്കും കേട്ടോ. അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഇൻസ്ട്രക്ഷൻസ് ടു ദ ഇൻവിജിലേറ്റേഴ്സ്. ഇൻവിജിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ക്ലാസ് ടീച്ചർ, നിങ്ങളതിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കിയാലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ ഒന്ന് നോക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരൻസ് ഇരിക്കുന്നുണ്ടല്ലോ, പേരൻസും കൂടെ ഉൾപ്പെട്ടിട്ട് നിങ്ങളിത് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കല്ലേ. ലുക്ക് അറ്റ് ദ സീനറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കുറച്ച് പിക്ചേഴ്സ് ഇതിൽ കാണുന്നില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഈ പറഞ്ഞ പിക്ചേഴ്സ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസിൽ, കംപ്ലീറ്റ് ദ ഓറൽ ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ. കംപ്ലീറ്റ് ദ ഓറൽ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 to 8. 1 മുതൽ 8 വരെ ഓറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ടേബിളിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഇതെന്താണ് ആൻസർ, എന്താണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഓറൽ ക്വസ്റ്റ്യൻ ഓറലായിട്ടാണ് നിങ്ങളത് ആൻസർ ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രീൻ ലീവ്സ് ആർ ദ. 2 മാർക്കാണ് അതിനുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ കുറേ ലീവ്സ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ എത്ര ഗ്രീൻ ലീവ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഗ്രീൻ ലീവ്സ് ഉണ്ട് നോക്കി നോക്കൂ. 1, 2, 3, 4. അപ്പോൾ ടീച്ചറോട് നിങ്ങൾ പറയണം 4 ഗ്രീൻ ലീവ്സ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഫ്രൂട്ട്, ഇറ്റ് ഹാസ് മെനി സീഡ്സ്, ക്യാൻ യു സ്പോട്ട് ഇറ്റ്. അതായത് ഇതൊരു ഫ്രൂട്ടാണ്, ഇതിലെന്തുണ്ട്, ഒരുപാട് സീഡ്സ് ഉണ്ട്, ക്യാൻ യു സ്പോട്ട് ഇറ്റ്, ഡു യു ക്യാൻ സ്പോട്ട് ഇറ്റ് അല്ലേ. നമ്മളപ്പോൾ അത് കാണിച്ചു കൊടുക്കുക. ഇവിടെ ഓറഞ്ചും പൈനാപ്പിളും കണ്ടല്ലോ, അപ്പോൾ ഏതായിരിക്കും, ഓറഞ്ച് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഫ്ലാഗ് ഓൺ ദ കാർ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഫ്ലാഗ് ഓൺ ദ കാർ. നമ്മളൊരു കാറ് കാണുന്നുണ്ടല്ലോ, ആ കാറിൽ ഒരു ഫ്ലാഗ് ഉണ്ടല്ലേ. ആ ഫ്ലാഗിൻ്റെ കളർ എന്ത് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ടീച്ചർക്ക്. എന്ത് കളറാണ്, എന്ത് കളറാണ് കാണുന്നത് നിങ്ങൾ പറ അല്ലേ. യെല്ലോ കളർ അല്ലേ, അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ്, റീഡ് ദ ലെറ്റേഴ്സ് ഓൺ ദ ബസ്. 4th question, റീഡ് ദ ലെറ്റേഴ്സ്. ബസ് കണ്ടല്ലോ നിങ്ങൾ, ബസ്സിൻ്റെ കളർ എന്താണ്, റെഡ് കളറാണല്ലേ. റെഡ് കളറിൽ 2 ലെറ്റർ എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ 2 ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, E, N അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ലെഗ്സ് ഡസ് എ സ്പൈഡർ ഹാവ്. നിങ്ങൾക്കറിയാലോ എത്രയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതണം. അത് മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടാലൻറ്റോ ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ്, ക്യാൻ യു ഷോ എനി 2 ഒബ്ജക്ട്സ് ദറ്റ് ആർ ഇൻ ദ സർക്കിൾ ഷേപ്പ്. സർക്കിൾ ഷേപ്പിലുള്ള 2 ഒബ്ജക്റ്റുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തൂലേ, സർക്കിൾ ഷേപ്പിലുള്ള 2 ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്തൂടെ. നെക്സ്റ്റ്, സേ എ ഫ്യൂ തിങ്സ് അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയെ പറ്റിയിട്ട് എന്ത് വേണം, കുറച്ച് അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് വേണം സംസാരിക്കണം. നിങ്ങൾ എന്തൊക്കെ പറയാൻ പറ്റും അല്ലേ, നമ്മളുടെ വീട്ടിൽ പേരൻസ് ഉണ്ട്, പേരൻസിൻ്റെ പേര് പറയാം, നമ്മുടെ അവരുടെ ജോബ് പറയാം, ഒക്കെ പറയാലോ അല്ലേ. നെക്സ്റ്റ്, റിസൈറ്റ് ഇൻ യുവർ അബൌട്ട് എ ബേർഡ് ഇൻ യുവർ മദർ ടങ്ക്. നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം. ഓൺ ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലല്ലേ, മദർ ടങ്കിലുള്ള നമ്മളുടെ മാതൃഭാഷയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കവിത, ഒരു പക്ഷിയെ പറ്റിയിട്ട്, ബേഡിനെ പറ്റിയിട്ട് നമ്മൾ ഇത് പാടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 1 മുതൽ 8 വരെ നമ്മളെന്താണ് ഓറൽ ക്വസ്റ്റ്യൻസ്, ഓറൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ടീച്ചർ നമ്മളോട് ചോദിക്കും, നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതാണ്, 9th മുതൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇതിൽ തന്നെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വരുന്ന പേപ്പറിൽ നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. നോക്കുക, 9th question എന്താണ്, ടിക്ക് ഓൺ ദ ഓഡ് 1 ഇൻ ഈച്ച് സെറ്റ്. ഇവിടെ ഓരോ
കപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കപ്പിൽ ഓടായിട്ട് ഒറ്റപ്പെട്ടിട്ട് നിൽക്കുന്നു എന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഫസ്റ്റത്തെ കപ്പ് അല്ലേ, കപ്പും എല്ലാം ഗ്രീനാണ്. സെക്കൻഡും തേർഡ് കപ്പിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു എന്ത് വന്നിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട് അല്ലേ. കപ്പിൻ്റെ അതിൽ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അപ്പോൾ ഓട് ഏതാണ്, ഓടിന് നിങ്ങൾ ടിക്ക് ഇടണം. നെക്സ്റ്റ് ഇവിടെ കുറേ റെക്റ്റാങ്കുലർ വന്നിട്ടുണ്ട്, സ്ക്വയർ. മൂന്നെണ്ണം സ്ക്വയറാണ്. എന്താണ്, ഫസ്റ്റത്തെ സ്ക്വയറാണ്, തേർഡിൽ സ്ക്വയറാണ്, ഫോർത്തിൽ ഒരേപോലെ നമുക്ക് കാണുന്നത്, ചതുരം ഒരേപോലെ കാണുന്നത്. പക്ഷേ രണ്ടാമത്തെ എന്തിനുണ്ട്, ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്, അതിന് ടിക്കിടുക. അതുപോലെ തന്നെ ലെവൻത്ത് ക്വസ്റ്റ്യനും, ഇതിൽ നിങ്ങൾ നാല് പിക്ചറും നോക്കുക. നാല് പിക്ചറിൽ ഏതാണോ നിങ്ങൾക്ക് ഒരേപോലെ തോന്നാത്തത് അതിന് ടിക്കിടണം. നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ, നാല് പിക്ചറുണ്ട്, അതിലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് വ്യത്യാസം തോന്നുന്നത്, നിങ്ങൾ നേരെ നോക്കൂ. ഫസ്റ്റത്തെ ഐസ്ക്രീം, സെക്കൻഡ് ടീ, മൂന്ന് ഐസ്ക്രീം, നാല് ഐസ്ക്രീം. അപ്പോൾ ഏതാണ്, ടീ അല്ലേ. അപ്പോൾ അതിന് ടിക്കിടുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇമേജസ് ആൻഡ് റൈറ്റ് ദ ബിഗിനിങ് ലെറ്റേഴ്സ്. നിങ്ങളുടെ താഴെ കുറേ ഇമേജസ് കൊടുത്തിട്ടില്ലേ, ആ ഇമേജസിൽ എന്ത് വേണം, അതിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ നിങ്ങൾ, സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു പൂച്ചനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യാറ്റ് അല്ലേ. ക്യാറ്റിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ്, ലെറ്റർ ഏതാണ്, സി. അപ്പോൾ ക്യാറ്റിൻ്റെ തുടക്കത്തിലുള്ള ലെറ്റർ എന്ന് പറയുന്നത് സി. അതേപോലെ താഴെ കുറേ ഇമേജസ് കൊടുത്തിട്ടില്ലേ, പാരറ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, മങ്കി ഉണ്ട്. അതിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ ഓരോന്നിൻ്റെയും എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം, ഓരോ ഇമേജസിന് നമ്മൾ പഠിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും ഓരോ സാധനത്തിൻ്റെ വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതെങ്ങനെ എഴുതേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ ഫസ്റ്റ് പാരറ്റ്, അപ്പോൾ ഏത് എഴുതണം, പി. സെക്കൻഡ് ആപ്പിൾ, അപ്പോൾ എന്ത് എഴുതണം, ആപ്പിൾ. തേർഡ് ബട്ടർഫ്ലൈ, അപ്പോൾ ബി. ഫോർത്ത് എന്താണ്, സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ, മങ്കി. അപ്പോൾ നമ്മൾ ആ കോളത്തിൽ എം എന്നിട്ട് കൊടുക്കണം. വളരെ എളുപ്പമാണ്, നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, കൗണ്ട് ദ ഒബ്ജക്ട്സ് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ. താഴെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൽ ഓരോ ക്വസ്റ്റ്യൻസിലും ഇതുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ മൊത്തം എണ്ണിയതിന് ശേഷം ലാസ്റ്റ് എത്ര എണ്ണം ആണോ കൊടുത്തിട്ടുള്ളത് അതിൽ എന്ത് വേണം, നിങ്ങൾ എണ്ണിയിട്ട് സർക്കിൾ ഇടണം അല്ലേ, റൗണ്ട് ഇട്ടണം, ആ എണ്ണിയിട്ട് റൗണ്ട് ഇടണം. ഒരു നമുക്ക് നോക്കാം, സെവൻറ്റീത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കുറേ ടെഡി ബിയേഴ്സ് ഉണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, ഏഴ് ടെഡി ബിയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഈ കോളത്തിൽ ഏതിലാണ് നമ്മൾ സർക്കിൾ ഇടേണ്ടത്, ആ സെവൻത്ത് എന്ന് കാണുന്നതിൽ നമ്മൾ സർക്കിൾ ഇടണം അല്ലേ. നെക്സ്റ്റ് ബനാന നോക്കാം, ബനാന വൺ ടു ത്രീ ഫോർ, അപ്പോൾ നമ്മൾ ഏതിനാണ്, ഫോറിന് സർക്കിൾ ഇടണം. അങ്ങനെ നെക്സ്റ്റ് നയൻറ്റീത്ത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കുക, ഡ്രോ ലൈൻസ് ടു കണക്ട് ദ സെയിം പാറ്റേൺസ്. നിങ്ങൾ എന്ത് വേണം, ഇവിടെ രണ്ട് സിമ്പിൾ നിങ്ങൾക്കൊക്കെ അറിയേണ്ടതാണ്, നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ നമുക്ക് നോക്കുക, ഡ്രോ ലൈൻസ് ടു കണക്ട് ദ സെയിം പാറ്റേൺസ്. നിങ്ങളുടെ രണ്ട് സൈഡിലും ഒന്നിൽ ബ്ലൂ ഉണ്ട്, ഒരു സൈഡിൽ ഗ്രീനും ഉണ്ട്, രണ്ട് സൈഡിൽ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഒരേപോലെ വരുന്നതിന് എന്ത് വേണം, ഇവിടെ നിങ്ങളൊരു ലൈൻ ഇങ്ങനെ അപ്പുറത്തേക്ക് വരച്ച് കൊടുക്കണം. ഇപ്പോൾ ട്വൻറ്റീത്ത് ക്വസ്റ്റ്യൻ, ആ ഒരു ലൈൻ കണ്ടോ, ആ ലൈൻ ഇപ്പുറത്തെ സൈഡിൽ എവിടെയാണ് വരുന്നത്, വൺ ടു ത്രീ ഫോർത്തിലാണ് വരുന്നത്. അപ്പോൾ ഫോർത്തിലേക്ക് നിങ്ങൾ ആ ഫസ്റ്റിൽ നിന്നൊരു ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കണം, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ട്വൻറ്റി വൺ ഫസ്റ്റും അതുപോലെ തന്നെ ട്വൻറ്റി സെക്കൻഡും വരുന്നത് എവിടെയാണ്, വൺ ടു ത്രീ ഫോർ ഫൈവിൽ വരുന്നുണ്ട് അല്ലേ. അതുപോലെ ട്വൻറ്റി ഫോർത്ത്, അപ്പോൾ അത് അതുപോലെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഉമ്മയോ ഉപ്പയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരും കൂടി സഹായിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഞാൻ 2022 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2021 അങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങളുടെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ബാക്കി നിങ്ങളിപ്പോൾ പഠിക്കുന്നതൊന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സർക്കിൾ ദ ബിഗിനിങ് ലെറ്റർ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടില്ലേ, ഇമേജസ് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിൽ എന്ത് വേണം, നിങ്ങൾ സർക്കിൾ ഇടണം. ഫസ്റ്റ് എന്താണ്, ആൻറ്റ്. അപ്പോൾ ഏതാണ് ഇടേണ്ടത്, എ. ആൻറ്റ് എന്നല്ല പറയുക, എ. നെക്സ്റ്റ് ഈഗിൾ, ഈഗിൾ അല്ലേ കാണുന്നത്, അപ്പോൾ ഏതാണ്, ഇ അല്ലേ. പിന്നെ ലയൺ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാണ്, ലയൺ, എൽ. അപ്പോൾ എല്ലിന് സർക്കിൾ ഇടണം. നെക്സ്റ്റ് ടോട്ടോയിസ്, 26th ടോട്ടോയിസ് ആകുമ്പോൾ ടീക്ക് നിങ്ങൾ എന്ത് വേണം, സർക്കിൾ ഇടണം. നെക്സ്റ്റ് ഫ്രോഗ്, അപ്പോൾ ഏതാണ്, എഫ് അല്ലേ, ഫ്രോഗ് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുക, കൗണ്ട് ആൻഡ് റൈറ്റ്. നിങ്ങൾ ഒരു പിക്ചർ കാണുന്നില്ലേ, ഇതിലെത്ര സർക്കിൾ ഉണ്ട്, റൗണ്ട് കണ്ടോ,
എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് സ്ക്വയർ നോക്കാം. വൺ ടു ത്രീ, ത്രീ സർക്കിൾ സ്ക്വയർ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഹൗ മെനി എന്നുള്ളടത്ത് നമ്മൾ കൗണ്ട് എണ്ണി കൊടുക്കുക. എളുപ്പമല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹെൽപ്പ് ദ ബീ റീച്ച് ദ ഫ്ലവർ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കുറേ ചെയ്ത് പഠിച്ചതല്ലേ. ഈ ബീക്ക് എന്ത് ചെയ്യണം, ഫ്ലവർക്ക് എത്താനുള്ളൊരു വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. ഇങ്ങനെ പോയിട്ട് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് ഫ്ലവറിലേക്ക് എത്തിച്ചു കൊടുക്കുക. നാല് മാർക്ക് അതിന് കിട്ടും കേട്ടോ. നിങ്ങൾ തെറ്റാതെ നോക്കണേ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്താണ്, ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ ദ പിക്ചർ. സിമ്പിളല്ലേ. നിങ്ങൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടില്ലേ, എന്താണ് ഗ്രീ റെഡും ഗ്രീനും ഉള്ള ആപ്പിൾ അല്ലേ. അപ്പോൾ നിങ്ങളിതിൽ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് വരച്ച് വരച്ചിട്ട് എന്ത് വേണം, നിങ്ങൾ കളർ കൊടുക്കണം. നല്ല വൃത്തിയിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് 2023 മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള വീഡിയോസും കാണുക. ഓക്കെ, താങ്ക് യു.